ഹലോ കുഞ്ഞുമക്കളെ, അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ അദ്ദേഹത്തിൻ്റെ ടോയ് കളക്ഷനാണ് കേട്ടോ കാണാൻ പോകുന്നത്. കുറേ പേര് പറഞ്ഞു അദ്ദേഹത്തിന് നിങ്ങൾ ടോയ് ഒന്നും കൊടുക്കുന്നില്ലെന്ന്. സംഗതി ഇതേ മൂന്ന് ബാസ്ക്കറ്റ് നിറഞ്ഞിരിക്കുകയാണ് ടോയ് കളക്ഷൻസ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇന്ന് കാണിച്ചു തരാമെന്ന് വിചാരിക്കുകയാണ്. അതൊക്കെ എങ്ങനെയാണ്, എവിടെ നിന്ന് പർച്ചേസ് ചെയ്തതെന്ന് ഒരു ഐഡിയ ഇല്ല. സംഗതി നമ്മളും ടീക്കുട്ടിയും കൂടി പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇത്രയും സാധനങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അത് മാത്രമല്ല, കുറേ പേര് ചോദിച്ചത് ഈ ഒരു സംഭവം ടീക്കുട്ടിയുടെ കാല് കാണിച്ചിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സാധനത്തിൻ്റെ പേര് നമുക്കറിയില്ല. ഇതിൻ്റെ റേറ്റ് വന്നത് 1500 ആണ്. ആമസോണിലുള്ളൊരു സാധനം ഉണ്ട്, കണ്ടപ്പോൾ ഭയങ്കരമായി ഇഷ്ടമായി. അപ്പോൾ ഇന്നത്തെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ കാണിച്ചു തരാം. ശരിക്കും എന്തൊരു ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു എന്താ പറയുക, ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ഒക്കെ പോലെ നമുക്ക് തോന്നിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ കാണണേ. നമ്മുടെ ഫേസൊക്കെ നോക്കി എത്ര ഭംഗിയുള്ളതാണെന്നുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹത്തിനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഫേസ് ആണെങ്കിലും ശരിയും, ഇത് പല എന്താ പറയുക മോൾസിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ നമുക്കത് ഡീറ്റെയിൽസ് അറിയില്ല. അപ്പോൾ ഇത് മോളിൽ പോയി ചെയ്തിട്ടുള്ളവർ കമൻറ്റ് ചെയ്യുക, ഏത് മോളിലാണെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടോയ് കളക്ഷനും പിന്നെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ കൂടിയാണ് കേട്ടോ. നമ്മുടെ അദ്ദേഹത്തിൻ്റെ ടീക്കുട്ടിയുടെ അദ്ദേഹത്തിൻ്റെ ഇന്ന് വന്നിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ടോയ് കളക്ഷൻ ഒളിപ്പിച്ച് വെച്ച് കുറച്ച് പേര് പറഞ്ഞിരിക്കും. അതിനുള്ളിലുണ്ട. അപ്പൊ അദ്ദേഹത്തിൻ്റെ ടോയ് കളക്ഷൻസ് കാണിച്ചു തരികയാണ്. അദ്ദേഹത്തിൻ്റെ ടോയ് കളക്ഷൻ ആണിത്. കുറച്ച് പേരുടെ ആ രണ്ടു മൂന്ന് കമന്റ്സ് വന്നിരിക്കാണ് കിട്ടിയാ. അദ്ദേഹത്തിന് നിങ്ങൾ എന്താ ടോയ്സ് വാങ്ങിച്ചു കൊടുക്കാത്തത്? ഗൈസ്, ഇവിടുത്തെ പ്രശ്നക്കാരൻ മുഴുവൻ അദ്ദേഹത്തിനാണ്. അദ്ദേഹത്തിൻ്റെ ടോയ് കളക്ഷനാണ്. മൂന്ന് ബാസ്കറ്റ്സ് ഫുൾ. ഇത് ഒന്ന്, ഇത് രണ്ട്, ഇത് മൂന്ന്. ഇത്രയും നമ്മുടെ അദ്ദേഹത്തിൻ്റെ ടോയ്സ് ആണ്. തീയക്കുട്ടിക്ക് ടോയ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീയക്കുട്ടിയുടെ ആകെ ഒരു ടോയ് ഇതാണ്. ബാക്കി മുഴുവൻ പാവൻ തീയക്കുട്ടിക്ക് ഉള്ളത് പെൻസിൽ, ക്രയോൺസ്, ആ സ്റ്റേഷനറി ഐറ്റംസ് ആണ് കൂടുതൽ. അദ്ദേഹത്തിൻ, ഞങ്ങൾ ഷോപ്പ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഡാഡിയും കൂടെ പോയി വാങ്ങിയിട്ടുള്ള സാധനങ്ങളാണ് ഇതൊന്നും. നേരത്തെ ബില്ലിട്ടിട്ട് അവരവരുടെ ഡ്യൂട്ടീസ് ചെയ്തു പോകും. ഞാൻ ഈ ക്യാമറ എടുക്കുന്നത് കൊണ്ട് എനിക്ക് രണ്ട് സൈഡ് പോകാൻ പറ്റുമോ? അപ്പോൾ അവിടെ ഈ വാട്ടർ അതിലും ഇത്രയും ടോയ്സ്, ഈ മൂന്ന് ബാസ്കറ്റിൽ മുഴുവൻ ടോയ്സ് ആണ്. അപ്പൊ ഓരോരോ ബോക്സസ് നമുക്ക് മൊത്തത്തില് കുട്ടി കുട്ടി നോക്കാം. ഈ ഡൈനോസർ നമുക്ക് ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയതാണ്. തായ്ലൻഡ് തിരിച്ചു വരുമ്പോ ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയതാ കേട്ടോ. അത് പറ കുട്ടി മറന്നു വെച്ചതാണ്. കണ്ടു. ഓക്കെ, അപ്പൊ നമുക്ക് ഓക്കെ. അപ്പൊ മിസ്റ്റർ തീഫ് ആര്? നമ്മള് അദ്ദേഹത്തെ തീഫായി. ഓക്കെ ഓക്കെ ശരി. അപ്പൊ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ബോക്സസ് ഗൈസ്, ഡ്രോൺ. നമ്മൾ ഇത് പെർച്ചേസ് ചെയ്തിട്ട് ഒരാഴ്ചയായി. അദ്ദേഹത്തിന് അതിൻ്റെ കാര്യം എനിക്കത് വീഡിയോയിലും കൂടി പബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോഴത്തേക്കും ഇത് കേടുവരുത്തി കഴിഞ്ഞു. ഡാഡിയും മോനും കൂടെ കളിച്ച് കളിച്ച് അത് കേടുവരുത്തി. ഇതിന് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളതാണ്. 2000 rupees വർത്ത് ഉള്ള ഡ്രോൺ ആണ്. അടിപൊളി സാധനം കേട്ടോ. അത് കേടുവരുത്തി കളഞ്ഞു. ഇതൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഓക്കെ ഫൈൻ. അപ്പോൾ നമുക്ക് ഒന്ന് കൊട്ടിക്കളഞ്ഞാലോ? അദ്ദേഹത്തിന് തന്നെ കൊട്ടിക്കോളും. ഒരു മിനിറ്റ്. ഓക്കെ, ഇത് മുഴുവൻ കാർ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അത് മൊത്തം ഹോട്ട് വീൽസ് ആണ്. ആദ്യം തീയക്കുട്ടി ഒരെണ്ണം ഇതാക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് വൺ. ഇനി ദിസ് സെക്കൻഡ് വൺ. ഒരു സ്പൈഡറും കൂടി ഇത് സെക്കൻഡ് വൺ. ഓക്കെ, തേർഡ് വൺ കാണിച്ചു തരാം കേട്ടോ. തേർഡ് വണ്ണിലൊക്കെ കുറച്ച് ഇതുള്ളത് ലിപ് ബാം കിട്ടിയോ? ഗൈസ്, ചിക്കുവിന്റെ ഫേസ് നോക്കി. അതൊന്ന് ഇതാക്കിയടാ, ഇത് നോക്കി. ഓക്കെ, ഇത് നമ്മൾ തേർഡ് ബോക്സും കൂടെ ആക്കാൻ പോണം. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് അദ്വിക്കിന്റെ കളക്ഷൻ. അദ്വിക്കിന്റെ കളക്ഷൻ എന്ന് പറയുന്നത് ഇത്രയും സംഭവങ്ങളാണ്. അപ്പോൾ ഇനി ഇവിടെ ടോയ്സ് ഒന്നും വാങ്ങിയിട്ടില്ല എന്ന് ഇവിടെ ആരും പറയരുതേ. വീണ്ടും ഒരു തോക്ക്. ആ മാഗ്നറ്റ് കിട്ടിയോ? ആ അപ്പം ഇത്രയും സാധനങ്ങളാണ് കുഞ്ഞിൻ്റെ കളക്ഷൻ. ഇതൊന്നും എനിക്ക് വാങ്ങുമ്പം വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം ബോയ്സിൻ്റെ സെക്ഷൻ വേറെയാണ്, ഗേൾസിൻ്റെ സെക്ഷൻ സ്റ്റേഷനറി വേറെയാണ്. അപ്പം നമുക്ക് സമയം തീയക്കുട്ടിയുടെ വാങ്ങിക്കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ വാങ്ങാമെന്ന് പറയുമ്പോൾ സമയം ഉണ്ടാവില്ല. അപ്പം ഇത് മുഴുവൻ പല പല സ്ഥലങ്ങളിലായി. ഇതും ഇതെന്ന് പറഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ല റേറ്റുള്ള സാധനം ആട്ടോ. അത് ശരിക്കും മുകളിലോട്ട് പൊങ്ങുന്നതാണ്, നമ്മുടെ വീഡിയോയിൽ കാണിച്ചില്ല. അതൊക്കെ അവസ്ഥ ഇങ്ങനെയായി. എന്ത് പറ്റി, കുത്തിയോ? വേണ്ട, അതിക്കൂടി ഇപ്പോൾ ആ എന്തെല്ലാമോ ടോയ്സ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇത് ഇതൊരു തരം ഇലക്ട്രോണിക് കാറാണിത്.
3, 2, 1. ഇത് ശരിക്കും നല്ലൊരു കാറാട്ടോ. അതാ ഇത് ശരിക്കും നല്ല വർക്കിംഗ്. ദേ ചോക്ലേറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് നല്ലൊരു കാറാട്ടോ. അത് നമ്മളൊരു ഷോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ശരിക്കും മൂവിങ് കാറാണ്. പിന്നെ വേറെന്താ, എന്തെല്ലാമാണ് സാധനങ്ങൾ. ആ അത് കുറേ ചോക്ലേറ്റ്സ്, മറ്റേ ഫോൺ, ഇതിൻ്റെ പേരെന്തായിരുന്നു, ആ ടോക്കി വോക്കി കാറുകൾ. അപ്പം ഇത്രയും സാധനങ്ങളാണ്. ഇത് എവിടെ നിന്ന് തുടങ്ങണം എന്നറിയില്ല. ലീക്ക് ആവുന്നുണ്ടോ? ലീക്ക് ആവുന്നുണ്ടോ? ലീക്ക് ആവുകയാണെങ്കിൽ വേണ്ട, മാറ്റി വെച്ചു. അപ്പം ഓരോന്നോരോ ക്യൂബ്സ് മാത്രം ഉണ്ടോ അതിൽ? ഇത് ഇത് ഇതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. കിറ്റ്കാറ്റ് അല്ല, ടിക്ടാക്ക്. സോറി, ഓ മൂന്ന് കുപ്പി. ദേ തോക്കുകൾ കേട്ടോ, കാറ് തോക്കുകൾ. ദേ ഇത് നോക്കി, ഇത് നല്ലൊരു സാധനം. അതെന്താ സാധനം? അതെന്താടാ, ചോക്ലേറ്റ് അല്ലേ? എണ്ണ കേട് വന്നതാ, ഇത് മാറ്റി വെച്ച്. ആ ഇരുന്നോട്ടടാ, അത് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇതിലാക്കടാ. ടിയാ ഇതിൽ വെച്ചോ. ഇതേ നമ്മുടെ തോക്കുകൾ തന്നെ ഒരു കളക്ഷൻ ഉണ്ട് കേട്ടോ. ഇതാ ഇത് ഇത് നമ്മുടെ ഹോട്ട് വീൽസ് ആണ്. ഏറ്റവും റേറ്റ് വന്നിരിക്കുന്ന ഈ ഹോട്ട് വീൽസ് ആണ്. ഒരു കാരണവശാൽ ആ സാധനം ഇനി വാങ്ങിക്കരുത് കേട്ടോ. എന്തൊരു റേറ്റാണിത്. ദൈവം, ഈ കാറെന്ന് പറഞ്ഞാൽ ഇവിടെ ക്രേസാ. ഇതേ ഈ സാധനങ്ങൾ കേട്ടോ. അദ്ദേഹം കണ്ടോ, ഹോട്ട് വീൽസിൽ എടുത്ത് വെച്ചിരിക്കണേ. ഞാനത് ഇടും. അതികുട്ടൻ അതെടുത്ത്, ആ വേണ്ട അതികുട്ട പ്ലീസ്, ആ വേണ്ട. യൂസ്ഫുൾ ആണോ? ആ കണ്ടോ, യൂസ്ഫുള്ളിനാണ്. വാട്ടർ മെലന്റെ ഈ സാധനം കേട്ടോ. ഇത് ഇത് കുഞ്ഞിന്റെ ടോയ് ആണോ? എന്ത് പഴയതാണെങ്കിലും ഈ രണ്ടെണ്ണത്തില് അവൻ വെച്ചിട്ടുണ്ടാവും കേട്ടോ. നിന്റെ ആണെങ്കിൽ അത് അതൊരു വാച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതെ ഇതുപോലത്തെ ഒരു 10-20 വണ്ടി. ആ ഗുഡ്, ഇതുപോലത്തെ ഒരു 10-20 വണ്ടികളുണ്ട് ഗൈസ്. തോക്ക്, ഇതൊക്കെ നല്ല സംഭവങ്ങളുള്ള വലിയ തോക്കാണ്. ഇത് നമ്മൾ ആമസോണിൻ്റെ ഓഫറിന്ന് വാങ്ങിയൊരു ഒരു തോക്കാണ്. ഇത് നോക്കിയേ, ഇതും ഒരു സാധനം. പിന്നെ വേറെന്താ, ഇത് സ്ക്രൂ ഡ്രൈവർ സെറ്റാട്ടോ. ഇത് നോക്കിയേ, ഇതൊക്കെ എന്ത് ടിയാ, നീ അവൻ്റെ എടുത്ത് മാറ്റരുത്. 1 rupee കോയിൻ. പിന്നെ ഇതൊക്കെ, ഇത് നമ്മൾ ഓൺലൈനിൽ എല്ലാവരും വാങ്ങിയിട്ടുള്ളൊരു സാധനം കേട്ടോ. ഇതെന്താണ് എൻ്റെ ഭഗവാൻ, ഇത് നോക്കിയേ, ഇതൊരു സാധനം. പിന്നെ ഇത് ഡ്രോണിൻ്റെ വേറൊരു സാധനം. ആ ഇതാണ് ഏറ്റവും എനിക്ക് തോന്നുന്നു വാങ്ങിയ ടോയില് വെച്ചിട്ട് കുറച്ച് കോസ്റ്റ്ലി ഉള്ള പെട്രോളോ എന്താണ് ആ ഒരു സാധനം കേട്ടോ. 1000 rupees വരും ഇതിൻ്റെ ഒരു രണ്ട് സെറ്റിന്. ഇതിന് എന്തിനാ ഇങ്ങനെ റേറ്റ് വരണേ നോക്കിയാ, മൊട്ടത്തലയോ? അയ്യോ മൊട്ടത്തല, ഇതെന്തിനാ ഇങ്ങനെയൊക്കെ റേറ്റ് വരെ ഇടണേന്നാണ് എനിക്ക് അറിയാൻ പറ്റാത്തത്. എന്തുമത്തെ, ഇനി ഏതാണ്? ദേ ഇവിടെ പട്ടാളക്കാരൻ്റെ വേറൊരു വണ്ടി ഉണ്ട് കേട്ടോ, അതവിടെ വെച്ചിട്ടുണ്ട്. 3 rupees ഒന്ന് ദുബായിന്ന് വാങ്ങിയതല്ലേ. ഏത് ഡോൾ? അതൊക്കെ ഞാൻ അതിൻ്റെ ഉള്ളിലിട്ടു. ദേ ഇതുപോലത്തെ കുറേ എണ്ണം ഉണ്ട് കേട്ടോ അതികുട്ടൻ്റെ കയ്യിൽ, കാണാൻ ക്യൂട്ടായിട്ടുള്ളത്. ഇത് നമ്മൾ തായ്ലാൻഡിൽ നിന്ന് എയ്റോപ്ലെയിനിൽ ആരോ മിസ് ചെയ്തിട്ട് പോയത് എടുത്തതാ. ദേ ഇങ്ങനത്തെ കുറേ കുഞ്ഞു വണ്ടി, ബൗൺസിങ് ബോൾ. ദേ ഈ ഒരു സാധനം. പിന്നെ വേറെന്താ, ഇങ്ങനത്തെ ഫാൻസുകൾ. ഏത്? അത് അത് നല്ല രസാട്ടാ, അത് കൊടുക്കടാ. ദേ ഇത് രണ്ടെണ്ണം. ഇത് നമ്മൾ ഏതോ ഒരു അമ്പലത്തിൽ പോയിട്ട് അവിടെ നിന്ന് വാങ്ങിയതാണോ എന്നൊരു സംശയമുണ്ട്. വേലയ്ക്കോ അങ്ങനെ എന്തെങ്കിലും. ആ ക്യാമറ, ക്യാമറ ആ ബെസ്റ്റ്. ഇങ്ങനത്തെ കുറേ റിമോട്ടുകളുണ്ട് കേട്ടോ. ഇത് എവിടെ നിന്നാ വാങ്ങിയെന്ന് പോലും അറിയില്ല. വേറെന്തൊക്കെയാ പ്രത്യേകിച്ചിട്ട് ഈ കിൻഡർ ജോയ് ടോയ്സിന്റെ? ദേ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ. ആ ഇത് നോക്കിയേ, എന്നാ നീ ആപ്പ് പോയി എടുത്തിട്ടോ. അതികുട്ടാ വേണ്ടതൊക്കെ എടുത്തു വെച്ചേ, ഇതിനുള്ളിൽ ഇട്ട് വെച്ചേ. ഇവിടെ രണ്ടുപേരും കൂടെ അടിക്കുള്ള ചെറിയ സ്റ്റാർട്ടിംഗ് ആണ്. അത് അവിടെ ടിയ, ടിയ ചിക്കു, ചിക്കു ടിയ, വഴക്ക് കൂടരുത്, വഴക്ക് കൂടരുത് ഗൈസ്. ഡാ കുഞ്ഞിനെ കൂടെ കുഞ്ഞു തറിയിപ്പിക്കുന്നത്. അയ്യോ ഗൈസ് ചിക്കു അങ്ങനെ കാര്യമുണ്ട് സങ്കടം. അതികൂട്ടിന്റെ പുതിയൊരു ക്രയോൺസ് കേട്ടോ. കിൻഡർ ചേട്ടോ എവിടെ എനിക്കറിയില്ല. ഇത് നമ്മൾ ദുബായിൽ നിന്ന് വാങ്ങിയ സാധനം, തായ്ലാൻഡ്. തായ്ലാൻഡ്, ഓക്കെ സോറി.
ഇനി ഇത് ഇതൊക്കെ എന്ത് സാധനമാണ്? ഇത് നമ്മുടെ കാറിന്റെ എന്തൊരു സാധനമാട്ടാ? കമ്പ്യൂട്ടറിന്റെ ആണോ? എല്ലാ അത്തിക്കൂട്ടനാണ്. അത്തിക്കുട്ടന്റെ സാധനത്തിൽ നിന്ന് തീക്കുട്ടി അടിച്ചു മാറ്റിയ സാധനങ്ങൾ കേട്ടോ. ഇനിയും ഉണ്ട് ഗൈസ്. ഇതിൽ എന്താണ് ഏതാണെന്നൊന്നും എനിക്ക് വയ്യ. അപ്പൊ അതുകൊണ്ട് മൊത്തം ഇതുപോലത്തെ നാലഞ്ച് ബാസ്ക്കറ്റ് വാങ്ങിയിട്ട് ഞാൻ ഇടലാണ് പണി. മനസ്സിലായോ? അപ്പൊ ഇപ്പൊ പറയൂ, നിങ്ങൾക്ക് ആരാണ് ടോയ്സ് ഇല്ലാതെ കഷ്ടപ്പെടുന്നത്? തീക്കുട്ടിയാണോ അത്തിക്കുട്ടനാണോ? തീക്കുട്ടിക്ക് ആകെ ഒരു ടോയാണ് ബാർബി ഒരു കാറുള്ളത്. ബാക്കി മുഴുവൻ അവൾക്ക് സ്റ്റേഷനറി ഒക്കെയാണ് ഇഷ്ടം. ഏറ്റവും കൂടുതൽ ഈ വീട്ടിലുള്ളത് നമ്മുടെ അത്തിക്കുട്ടനാണ്. കുറച്ച് പേര് കമന്റിടുമ്പോൾ എനിക്ക് ചിരിയാ വന്നെ. അയ്യോ, ഇവിടെ രണ്ടുപേരും കൂടെ അടിക്കുള്ള ചെറിയ സ്റ്റാർട്ടിംഗ് ആണ്. അത് അവിടെ ടിയ ടിയ ചിക്കു ചിക്കു ടിയ വഴക്ക് കൂടരുത്, വഴക്ക് കൂടരുത് ഗൈസ്. ഡാ കുഞ്ഞിനെ കൂടെ കുഞ്ഞു കറിയിപ്പിക്കുന്നത്. അയ്യോ ഗൈസ്, ചിക്കു അങ്ങനെ കാര്യമുണ്ട്. സങ്കടം കുട്ടം നോക്കി, അത്തിക്കുട്ട നോക്കി ഗൈസ്, ഒരു കരച്ചിൽ കഴിഞ്ഞു. അപ്പോൾ ആവുന്നത് നമ്മളിനി അത്തിക്കുട്ട തല പൊക്കത്തില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. ശരി ശരി ശരി. അപ്പോൾ ഇതാണ്, ഞാൻ വഴക്കുണ്ടാവാറുണ്ട്. കുറേ പേര് പറയുന്നത് ഡിമിഷൻ്റെ എന്ത് ഭയങ്കര ലവ്വിങ് ആണ്, എന്ത് കെയറിങ് ആണ്. ഗൈസ് തല്ലണ്ട, അവിടെ നന്നായി തല്ലുണ്ടോ? കണ്ട ഒന്ന് നിർത്തോ, കണ്ട ഇത്രയല്ലോ. ആ ശരി, ഇവിടെ ഒരാള് ഹാപ്പി ആയി, ഇപ്പൊ ഒരാൾ ഇവിടെ ടെററായി. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഓക്കെ, അപ്പൊ ഇനി അതുകൂടെന്നോ, ഇനി ഒരു പുതിയൊരു സാധനം നമ്മളിപ്പോ ഷോർട്ട്, ഇന്നത്തെ ഷോർട്ടിലായിരുന്നു നമ്മള് കണ്ടത്. അപ്പൊ ഇതാണ് ആ സാധനം. എന്താണ് സാധനം നോക്കിക്കോളൂ. അയ്യോ എന്ത് രസല്ലേ ഇത്. നമ്മുടെ ഇവിടുത്തെ മോൾസിലൊക്കെ, അയ്യോ എന്ത് ഭംഗിയാ നോക്കി. നമ്മുടെ ഇവിടുത്തെ മോൾസിലൊന്നും ഇത് കണ്ടിട്ടില്ല. എനിക്കൊന്നും ബാംഗ്ലൂരിലൊക്കെയാണ് തോന്നുന്നത് കേട്ടോ. ഇതിൻ്റെ ഫുൾ വലിയ നമ്മുടെ വലിയ ആൾക്കാരൊക്കെ ഇതിൻ്റെ മേലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിഫ്ലക്ഷൻ പോലത്തെ അത് കാണും. അപ്പം ഇതിൽ ടീക്കുട്ടി ഒന്ന് കൈവച്ചിടാം. ടീക്കുട്ടി കൈവച്ചേ. ഓ സൂപ്പർ 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 സൂപ്പർ. ഇനി ആരുടെ ഫേസ്? അത്തിക്കുട്ടൻ്റെ ഫേസ്. അത്തിക്കുട്ടൻ്റെ ഫേസ് ഒന്ന് വെച്ചേ വെച്ചേ വെച്ചേ. ഓ അത്തിക്കുട്ടൻ്റെ ഫേസ് കാണാട്ടോ. അയ്യോ അടിപൊളിയായിട്ടില്ലേ ഈ സംഭവം. ഇതിൻ്റെ റേറ്റ് 1500 ആട്ടോ. ആമസോണിൽ ഉണ്ടാവും. പക്ഷെ ആടാ, ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല. ഏത് ഡ്രാഗണാ നോക്കട്ടെ. ചിപ്പി അതികൂടെ ഒന്നുകൂടെ ഒന്ന് ഫേസ് വെച്ച്. ഓ ശരിക്കും കോസ്റ്റ് പോലെ. ടീക്കുട്ടർ ഫേസ് വെച്ചേ മുത്തേ. ടീക്കുട്ടർ ഫേസ് വെച്ചേ. ആ ഇത് ശരിക്കും ടീയായി. ഇത് സൂപ്പറായി. നോക്കി ടീയ കൈ ഒന്ന് വെച്ചേടാ. അതികൂടെ കൈ ഒന്ന് വെച്ചേ. ഓ ഇതൊരു പൊളി സാധനമാണ് കേട്ടോ. ഇത് ശരിക്കും മസ്റ്റ് ട്രൈ ആണ്. ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം, ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുന്നു കേട്ടോ. ഒന്നും കൂടെ കൈവച്ചേ, ഒന്നും കൂടെ കൈവച്ചേ മുത്തേ. സൂപ്പർ സാധനം, മസ്റ്റ് ബൈ ആട്ടോ. ആർക്കൊക്കെ വെഡിങ് ആനിവേഴ്സറി ആണെങ്കിലും ശരി, കുട്ടികളുടെ ബർത്ത്ഡേ ഒക്കെ ആണെങ്കിലും ശരി, ഭയങ്കര ഒരു സംഭവം ആട്ടോ. ഇത് അടിപൊളി സാധനം. എച്ച് വെക്കാൻ പോണ. ഇനി വേറെ ലെറ്റേഴ്സ് ഉണ്ടോ? ജെ ശരിക്കും പ്രസേ. ഓ ഗൈസ് വളരെ സൂപ്പർ ആയിട്ടുള്ള, വളഞ്ഞാലും കുഴപ്പമില്ല. ഞാൻ ഇതുവരെ ഒരു പ്രൊഡക്റ്റ് ഇങ്ങനെ റെക്കമെൻഡ് ചെയ്തിട്ടില്ല. ഇത് മസ്റ്റ് ആണ് കേട്ടോ. കാരണം ഇത് എല്ലാവർക്കും ഒരുപോലെ. ഇതെന്ത് സാധന ജിയോ? ജി തലതിരിച്ച് വന്നിട്ടാ ഇതില്. അതാ വൈ വൈ. ആ അടിപൊളി സാധനം, കുഞ്ഞു മക്കൾക്ക് തൊട്ടിട്ട് വലിയവർക്ക് വരെ നമുക്കിത് ഗിഫ്റ്റ് കൊടുക്കാം കേട്ടോ. സൂപ്പർ സാധന, അടിപൊളി. ടിയോ ഏണ്ടോ പൊളിച്ചു, ഒന്നും പറയാനില്ല. ടി ഐ വയ്യേ ഇല്ല അല്ലേ. എം സൂപ്പർ സാധനാണ്, ഒന്നും പറയാനില്ല. അടിപൊളി സാധന, എല്ലാം പോയി. ഓ എല്ലാം പോയി. ഏത്? ആ ഓ വെക്കുന്നത് എന്താണെന്ന് പറയണം. ശരി, എ ആണോ വെച്ചിരിക്കുന്ന ആൽഫബറ്റ്? അല്ല, എന്താ വെച്ചേ? ക്ലിപ്പ്. ഓക്കെ ഗൈസ്, ഞങ്ങൾ ഫെയിലായി. ഏതാ വെക്കണേന്ന് മമ്മ പറഞ്ഞുതരാം. ഇത് ഒരു കാർ പോലെ ഉണ്ട്, കാർ പോലെ ഉണ്ട്. യെസ് ഓക്കെ. ഇനി അടുത്തത് ഏതാ വെക്കുന്നേ? ഓക്കെ
ഏതാണെന്ന് ഗൈസ് നമുക്ക് പറയാം കേട്ടോ. ആ തേക്കുട്ടി സെറ്റ് ആക്കിയിട്ടുണ്ട്. ഏതാണ് നോക്കട്ടെ, എന്താ വെച്ചിട്ടുള്ളത്? അയ്യോ ഇതെന്താ സാധനം! അയ്യോ മമ്മക്ക് മമ്മ തോറ്റു, ഡൈ സോറി, അത് തോറ്റു മമ്മ. കണ്ടുപിടിക്കും, ഓക്കെ കണ്ടുപിടിച്ചു. ആ എന്തോ ഒരു സാധനം വെച്ചിട്ടുണ്ട്. സി സി ജെ, ഓക്കെ ഫൈൻ. പിന്നെ വേറെന്താ? അതെന്തോ ഒരു ആനിമലിനെ പോലെ തോന്നി എനിക്ക്. ഡൈനോസർ ഒന്ന് വെച്ചേക്കണേ ഉണ്ടാവുന്ന. ഗൈസ് തേക്കുട്ടിയുടെ കാല് നമുക്ക് ഇതിൽ വെച്ച് നോക്കാം കേട്ടോ, നല്ല ചെളിയുണ്ട്. ഓക്കെ നമ്മൾക്ക് തേക്കുട്ടിയുടെ കാല് ഇതിൽ വെച്ച് നോക്കാം. ഓ കൊള്ളുന്നില്ല, എന്നാലും കുഴപ്പമില്ല ഗൈസ്, കാല് അടിപൊളി സംഭവമാണ്. ഏ കൈ മൊത്തത്തിൽ വെച്ചേ മുത്തേ, കൈ മൊത്തത്തിൽ വെച്ചേ. ഓ എന്നാലും ഇതൊരു പോളി സാധനം കേട്ടോ, പേരൊന്നും അറിയില്ല കേട്ടോ. അതെന്താ 3D ആർട്ടെന്നോ? അടിപൊളി. വൺസ് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളായി കഴിഞ്ഞിട്ട് ചെയ്യാം. ഫേസ് ആർട്ട് പോടാ, ഫേസ് ഹാർട്ട് ഒന്നും വരയ്ക്കാനാ കിട്ടില്ല. എങ്ങനെയാണ്? ഇല്ലട അത് ബാക്കി എല്ലാവിടെയും പൊങ്ങി മുത്തേ, ബാക്കി മതി ഒരു കൺക്ലൂഷൻ. ആ അതിക്കുട്ടൻ, ബൈ 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 ബൈ.